ലോക്ക്ഡൗണിനെ തുടർന്ന് തുടർച്ചയായി രണ്ട് അധ്യയന സീസണുകൾ നഷ്ടമാകുന്നതിൻ്റെ ആശങ്കയിലാണ് സംസ്ഥാനത്തെ നോട്ട്ബുക്ക് നിർമ്മാണ മേഖല. തൃശൂർ കുന്നംകുളത്തെ 100-ലധികം വരുന്ന യൂണിറ്റുകളിൽ നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒരു മാസത്തിലധികം നീണ്ട ലോക്ക്ഡൗൺ നോട്ട് പുസ്തക നിർമ്മാണ മേഖലയ്ക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചത്. അന്ന് നിർമ്മിച്ച പുസ്തകങ്ങൾ ഈ സീസണിലെങ്കിലും വിൽക്കാമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ കോവിഡ് 2-ാം തരംഗവും അടച്ചുപൂട്ടലും ഈ രംഗത്തുള്ളവരുടെ പ്രതീക്ഷകൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തി. ഈ വർഷവും സ്കൂളുകൾ തുറക്കാനിടയില്ല. തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് ലക്ഷങ്ങൾ മുതൽ മുടക്കിയ നിരവധി പേർ ആശങ്കയിലാണ്. മാത്രവുമല്ല, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒട്ടേറെ പേർക്ക് ഇതിനോടകം തൊഴിലും നഷ്ടമായി. കുന്നംകുളത്തെ നോട്ട്ബുക്ക് നിർമ്മാണശാല വളരെ പ്രതിസന്ധിയിലാണ്. 2 വർഷം ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം അധ്യയന വർഷം ഉണ്ടായില്ല, ഈ വർഷം സ്കൂൾ തുറക്കുന്ന ചുറ്റുപാടിലെല്ലാം. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന പുസ്തകങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കാതിന് ഒരുപാട് ബാലൻസ് ഉണ്ട്. ഈ വർഷം ഉണ്ടാക്കിയ പുസ്തകം ഒരുപാട് ഷോക്ക് ആയിരിക്കുകയാണ്. വളരെ പ്രതിസന്ധിയിലാണ് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ മുമ്പോട്ട് പോകുന്നറിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ. ബാധ്യതകളുടെ വലിയൊരു ബാധ്യതയിലേക്ക് എല്ലാം ലോൺ എടുത്തിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സത്. ഞാൻ മാത്രമല്ല, എല്ലാ യൂണിറ്റിൻ്റെ അവസ്ഥ തന്നെയാണ്. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലുമായി 200-ഓളം ചെറുകിട നോട്ട്ബുക്ക് നിർമ്മാണ യൂണിറ്റുകളാണുള്ളത്. ഓരോ യൂണിറ്റിലും 5 തൊഴിലാളികളെങ്കിലും ഉണ്ടാകും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ് ഈ മേഖല. നിർമ്മാണം പൂർത്തിയാക്കി പുസ്തകങ്ങൾ കയറ്റി അയക്കേണ്ട സമയമാണ് ഇപ്പോൾ. എന്നാൽ കുന്നംകുളത്തെ നോട്ട് പുസ്തക നിർമ്മാണ രംഗത്തിൻ്റെ പ്രതീക്ഷയുടെ താളുകൾ കൊഴിഞ്ഞു നിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.